വേലിയേറ്റ സമയത്തുണ്ടായ ശക്തമായ തിരയാണ് അപകടത്തിന് കാരണമായതെന്ന് കൊല്ലം അഴീക്കലിൽ ബോട്ട് അപകടമുണ്ടായ സ്ഥലത്ത് ആദ്യം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പ്രദേശവാസികളായ യുവാക്കൾ പറയുന്നു. കോസ്റ്റൽ പോലീസിന്റെ സേവനം കുറച്ചുകൂടി കാര്യക്ഷമമായിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം നടക്കില്ലായിരുന്നുവെന്നും അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നാലു പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ അഴീക്കൽ സ്വദേശികളായിട്ടുള്ള വ്യക്തികളാണ്. എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? അത് വല, ഇവർ മീൻ മത്സ്യബന്ധനക്കാരായിരുന്നു. അവർ തറകടപ്പുറത്തുള്ളവരായിരുന്നു. അവർ വല പടുത്തിയുടെ നമ്മളെ കണ്ണത്താ ദൂരം, ദൂരങ്ങളല്ല, ഒരു ഇച്ചിരി ദൂരത്ത് മാറി അവർ വല കോരി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് കടൽ ഏലിയേറ്റ സമയമായിരുന്നു. സമയത്ത് നടത്തുന്ന സ്ഥലം തന്നെയാണ് എല്ലാ വള്ളക്കാരും വേറെയും മറ്റു വള്ളങ്ങളും മത്സ്യബന്ധന സൈഡിൽ നടത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിര കൂടിയിട്ടാണ് അവർ ആ തിരയിൽ പെട്ടിട്ട് വള്ളം മറിഞ്ഞുപോയി, മറിഞ്ഞു പോകുന്നത്. അതിൽ കുറച്ചുപേര് പടിഞ്ഞാറോട്ട് നീന്തി, കുറച്ചുപേര് കിഴക്കോട്ട് നീന്തി. ഈ കിഴക്കോട്ട് നീന്തിയവരാണ് കൂടുതലും അപകടത്തിൽ പെട്ടത്. വേലിയേറ്റ സമയം നമ്മൾ കരയിലോട്ട് ഇങ്ങോട്ട് നീന്തി അപകടത്തിൽ കൂടുതൽ അപകടത്തിൽ പെടാനുള്ള സാധ്യതയുള്ളൂ. അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ കുറെ വള്ളങ്ങളുണ്ട്, അപ്പോൾ അതിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനും കൂടെ നമ്മൾ നോക്കണം. ഇവിടെ ഈ വലയും കാര്യങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുകയായിരുന്നു. വല കുരുങ്ങി എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ശരിയാണോ അങ്ങനെ? ഒരാളെ ഉള്ളൂ. ഫ്ലോട്ടില്ലേ, ഫ്ലോട്ടിനകത്ത് കൂട്ടി പിടിച്ചിട്ട് ആള് നീന്തി കിടക്കുകയായിരുന്നു. രക്ഷ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലോട്ടിനകത്ത് കയറി പിടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ തീരെ വന്നടിച്ചിട്ടും അയാളും വിട്ടുപോയി. അയാളെ വിട്ടുപോയി, അയാളെ എടുത്ത് നമ്മളെ, ഞാനാണ് ഇറങ്ങി എടുത്തത്. അവസാനം ഞങ്ങൾ അവിടുന്ന് അയാളെ ഇറങ്ങി എടുത്തു. രണ്ടുപേരെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തു, ഒരാളെ ഇവിടുന്ന് മൂന്നുപേരാണ് എടുത്തത്. കോസ്റ്റൽ പോലീസ് വരാൻ വൈകി എന്നൊക്കെ പറയുന്നുണ്ട്, തൊഴിലാളികളെ പറയുന്ന രക്ഷപ്പെടുന്ന അതല്ല, അവർക്ക് വൈകി അവരുടെ തെറ്റായിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കോസ്റ്റൽ പോലീസ് ഉള്ളത് നീണ്ടാരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ നിന്ന് ഈ കാറ്റിനും ഇതിനും ഓടി എത്തണമെങ്കിൽ തന്നെ ആണെങ്കിൽ ലേറ്റ് ആകും. അതല്ല, നമുക്ക് ഈ അഴീക്ക് ഇവിടെ ഹാർബറുണ്ട്, ഇപ്പോൾ തന്നെ പുതിയ പാലം വരുന്ന പല പല വികസനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ ഇവിടെ നടക്കുന്നില്ല, അതാണ് സത്യം. ഇവിടെ ഒരു കോസ്റ്റൽ പോലീസ് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉപകരണ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സഹായമായിരുന്നു. എനിക്ക് കുറേ നേരം ഞങ്ങളാണെങ്കിൽ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ കല്ലിൻ്റെ പറ്റിയായിരുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചാടി രക്ഷപ്പെടുത്താൻ നോക്കിയാലും നമ്മൾ അപകടത്തിലേ പെടുത്തുള്ളൂ. അതല്ലാതെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളോ സാധനങ്ങളോ മറ്റ് എക്യുപ്മെൻസോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതിന് തയ്യാറായാലും. കാര്യം ഇവിടെ നിന്ന് പ്രളയത്തിനൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ പോയിട്ടുള്ളതാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷ അവർ മാത്രമേ നോക്കത്തുള്ളൂ, അല്ലാതെ ഒരാളും വരത്തില്ല. നമ്മൾ സുനാമിയിൽ ഒട്ടേറെ ജീവനുകൾ പൊലിഞ്ഞ ഒരു നാടാണ്. ആ നാട്ടിലാണ് ഇപ്പോൾ നാല് പേരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നീണ്ടാരിൽ നിന്ന് അല്ലെങ്കിൽ തോട്ടപ്പള്ളിയിൽ നിന്നാണ് കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടുകൾ വരേണ്ടത്. രണ്ട് കോസ്റ്റൽ പോലീസ് സെൻ്ററുകൾ ഉള്ളത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ്, രണ്ട് ജില്ലകളിലാണെങ്കിൽ പോലും. അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അടിയന്തരമായ ഒരു കോസ്റ്റൽ പോലീസ് യൂണിറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാര്യം ഇതുപോലെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി പോലീസിനെ വന്നെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഇവിടുത്തുകാർ ഉന്നയിക്കുന്നത്.